ആനക്കാര്യങ്ങളിലേ നമുക്കൊരു കിട്ടിലം കക്ഷിനെ പരിചയപ്പെടാനുണ്ട്. അതായത് നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് 1940 കാലഘട്ടങ്ങളിലുള്ള ആനക്കഥകൾ കേൾക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. ഹലോ, വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. ഞങ്ങൾക്കും ഞാൻ മദ്രാസിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പേര് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ മദ്രാസിലാണ് താമസം. നേറ്റീവ് 1 കിഴക്കഞ്ചേരി ഗ്രാമം, പാലക്കാട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ഗ്രാമം. ഓക്കെ, 1940 തൊട്ട് ഞാൻ പറയാം. ഓക്കെ, 1940 തുടങ്ങിയുള്ള ആനക്കഥകൾ നമുക്ക് കേൾക്കാം. ഓക്കെ, അതായത് പണ്ടെന്താ വെച്ചാൽ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു 50s 60s പാറമേക്കാവും തിരുവമ്പാടിയുടെ ലൈനപ്പ് എങ്ങനെയായിരുന്നു അറിയോ? ഇറ്റീസിലേക്ക് ബ്രസീലിയൻ ഇറ്റാലിയൻ വേൾഡ് കപ്പ് ടീം, ബ്രസീലിൻ്റെ വേൾഡ് കപ്പും ഇറ്റാലിയുടെ വേൾഡ് കപ്പിൻ്റെ സ്റ്റണ്ട് തന്നെയാണ് ആ ഫസ്റ്റ് പ്ലെയിൻ ലെവൽ. അതുമാരുടെ ആന ലൈനാണ് ഫസ്റ്റ് തിരുവമ്പാടിയുടെ പറയാം. തിരുവമ്പാടിയുടെ 3 ആനകൾ മഠത്തിൽ വരും വെക്കുന്ന ആന, 15 ആനയ്ക്ക് സഭ നടണം. അതാണ് പഴയകാലത്ത് ആ പെരുമ. 3 ആന ഈക്വൽ ടു 15 ആനയുടെ ഈക്വൽ ആണ്. ബിക്കോസ് ഓഫ് ആ സ്ഥലം എടുക്ക് ആ പഞ്ചവാദ്യത്തിൻ്റെ പ്രമാണിത്വം അതിനേറ്റമായുള്ള ആനകൾ ഗുരുവായൂർ പത്മനാഭൻ, വലിയ പത്മനാഭൻ. ഓക്കെ, വരിക്കാശ്ശേരി രാമചന്ദ്രൻ. ഓക്കെ, കിരകാട്ട് കേശവൻ. ഇതാണ് പറ്റാനകൾ തിരുവമ്പാടി. തിരുവമ്പാടി ആ 3 ആനയുടെ കാര്യം പറഞ്ഞു. പാറമേക്കാവിന് കിരങ്ങാട്ട് കേശവൻ. ഓക്കെ, കാച്ചാങ്കുറിച്ചി. ഓക്കെ, പനമന ചന്ദ്രൻ, പനമന രാമചന്ദ്രൻ രാമചന്ദ്രൻ. ഓക്കെ, കാച്ചാങ്കുറിച്ചി കേശവൻ. എൻ്റെ ഓർമ്മയിൽ ഒരു പോയ സ്ഥലത്തൊക്കെ കോലം, അറ്റ് ദി ഏജ് ഓഫ് 20 ഈ സ്റ്റാർട്ടഡ് മൗണ്ടിങ് കോലം. 20-25 വയസ്സിൽ ആനയുടെ പ്രാമാണിത്വം തുടങ്ങി. അതുമാതിരി ഒരു ആന ഇനി ജീവിച്ചിരിക്കുന്നു എനിക്ക് സംശയം. അതേമാതിരി കിരങ്ങാട്ട് കേശവൻ. ഓക്കെ, ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവൻ അതേമാതിരി ഗുരുവായൂർ വലിയ പത്മനാഭൻ. ഇതാണ് ആനയുടെ രാജാക്കന്മാർ ഐരാവതത്തിൽ പോടുന്നേക്ക്. ഓക്കെ, ഐരാവതം. ഓക്കെ ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പാറമേക്കാവും തിരുവമ്പാടിക്കും ഒരു 60 മുമ്പ് വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഒരു പൂരം നടക്കുന്ന പറഞ്ഞാൽ അടുത്ത പൂരം എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? ബിക്കോസ് ദേ വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ആനകളില്ല. ആനകൾ എന്ന് പറഞ്ഞാൽ ആര് ഫസ്റ്റ് പേജിനോ അവർക്ക് ആന കിട്ടുള്ളൂ. അപ്പോൾ ആനയ്ക്ക് വേണ്ടിയിട്ടൊരു മത്സരം, ഏറ്റവും കൊമ്പ് കനവുള്ള ആന ഇന്ന് വേണ്ടി വരാനും മുകളിൽ കിഴക്ക് വീട്ടിൽ ദാമോദരൻ, കിഴക്ക് വീട്ടിൽ ദാമോദരൻ അവണപ്പറമ്പ്. ഓക്കെ, ചേനാസ്, ചേനാസിന് കിഴക്ക് വീട്ടിൽ നാരായണൻ. തിരുപ്പണത്തറയിൽ വൃശ്ചികോത്സവത്തിന് തലയിൽ കെട്ട് കെട്ടിയിട്ട് കോല എഴുന്നള്ളിക്കുക പറഞ്ഞാൽ അതൊരു ലെവൽ വേറെ. ഓക്കെ, ഞാൻ സത്യം പറയുമല്ലോ, ആനക്കാർ പറഞ്ഞാൽ എനിക്ക് ജീവനം. എനിക്കല്ല, ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ആക്ച്വലി കണ്ട് കാണിക്കില്ലായിരുന്നു. പൈങ്കുളം നാരായണനല്ലോ, അയാള് ഏഷ്യയായിട്ടുള്ള ആനകളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. അതേമാതിരി അവിടുന്ന് 32 ആനകളെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. റെയിൽവേ സ്റ്റേഷനിലെ 32 ആനയെ കയറ്റിയിട്ട് അയാളുടെ കൺട്രോളിലാണ് ഏഷ്യയുടെ ഫംഗ്ഷൻ നടന്നിട്ടത്. വിദ്യാഭ്യാസമില്ല, പക്ഷേ പവറാണ്, പവർ. ഞാൻ അതാണ് എപ്പോഴും പറയാനുള്ളത്, ഒരിക്കലും ഒരാൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. പൂരത്തിൽ മതപ്പാട്ടിൽ എഴുന്നള്ളിച്ച 3 ആനക്കാരിലും 3 ആനക്കാർ അതുകൂടി നമ്മുടെ പ്രശ്നം വളരെ ഇമ്പോർട്ടൻ്റ്. പാമ്പാടി രാജന്റെ ഷാജി, രാത്രി തലക്കെട്ട് കെട്ടി എഴുന്നള്ളിച്ചു. കടുവ വേലായത് നാണു ഒഴുത്തച്ഛൻ ശ്രീനിവാസൻ പാറമേക്കാവ് എഴുതൊള്ളിച്ചു അണ്ടർ മതപ്പാട്. തിരുത്താല രാമചന്ദ്രൻ നായരെ പാറമേക്കാവ് പത്മനാഭൻ്റെ ഇപ്പത്താന ഇപ്പത്തെ ദേവസ്വം ആനയ്ക്ക് മതപ്പാടാണ്, അത് എഴുന്നള്ളിക്കില്ല. അതിൻ്റെ ആനക്കാരൻ ഈ മർമ്മസ്ഥാനത്തിൽ ആന അടിക്കാനുള്ള കഴിവുള്ള ആൾക്കാർ ഇന്നിപ്പോൾ എൻ്റെ നോട്ടത്തിൽ 4 ആൾക്കാരുള്ളൂ. ഓണക്കുറിപ്പ് വന്ന ശ്യാമിയാശാൻ, രാമചന്ദ്രൻ നായർ, ശങ്കരനാരായണൻ നായർ, മംഗലാംകുന്ന് ഗണപതി, ഒരു ആനയിൽ പണിയെടുക്കണം 6 വർഷം. അതിനുശേഷം ആനയുടെ മുകളിൽ കയറാൻ പറ്റും. അതെ അതെ അതെ. അപ്പോൾ പരിചയപ്പെടാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഈ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റും കൂടിയാണ്. യാ